ഫ്രണ്ട്സ്, ഈ അടുത്ത ദിവസം നെടിയങ്ങ പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നാടാണ് നെടിയങ്ങ, മലയോര ഗ്രാമമാണ്. മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ കാണാൻ സുന്ദരവുമാണ്. എങ്ങും മലനിരകളും പച്ചപ്പും നിറഞ്ഞ ആ ഒരു ഗ്രാമമാണ്. കാണുന്നില്ലേ നിങ്ങൾ? അങ്ങനെ ശ്രീകണ്ഠാപുരത്ത് നിന്ന് ചേപ്പറമ്പ വഴി കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പാലക്കയൻ തട്ടിലേക്ക് എത്തുന്ന റോഡരികിലെ ആ ഒരു കൊച്ചു കാഴ്ചകൾ, നല്ല മനോഹര കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ നെടിയങ്ങയിലുള്ള അതിമനോഹരമായ സ്ഥലങ്ങളോട് കൂടിയ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ആ ഒരു പ്രകൃതി ഭംഗിയെല്ലാം നമ്മൾ നിങ്ങളെ കാണിച്ചു. വീണ്ടും യാത്ര തുടങ്ങി. കാര്യമായിട്ടും നെടിയങ്ങയിലേക്ക് ഇന്ന് പോകുന്നതെന്ന് വിചാരിച്ചാല് വലിയമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വലിയമ്മയുടെ 40th ചരമദിനമാണ്. അതില് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു ആവശ്യത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ നമ്മുടെ തറവാട് വീടിലേക്ക് നമ്മൾ എത്തി. ഒരുപാട് പഴക്കമുള്ള ഒരു വീടാണ്. 45 മേലെ വർഷം പഴക്കമുണ്ട്. ആദ്യം പുല്ലുമേഞ്ഞൊരു വീടായിരുന്നു, പിന്നീട് അത് ഓടിലേക്ക് മാറി. അങ്ങനെ ആ ഓടും എല്ലാം ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ആ ഒരു കൊച്ചു വീട്ടിൽ ഞങ്ങൾ എത്തി. ഇതുപോലത്തെ കിണറും വീടും നേടിയും കാണാനുണ്ടാവും. അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കിണറായിരുന്നു അത്. റബ്ബർ തോട്ടം, ഈ റബ്ബർ തോട്ടവും ഈ കിണറിന്റെ പരിസരത്തു നിന്നല്ലായിരുന്നു അന്നത്തെ കുട്ടിക്കാലത്ത്. ഞങ്ങൾ സ്കൂളെല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ടാണ് നമ്മുടെ കളിയും കാര്യങ്ങളെല്ലാം. അങ്ങനെ വീട്ടിൽ ആ ചടങ്ങുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ശ്രീലക്ഷ്മി പറഞ്ഞു, മാമ നമുക്ക് ഒന്ന് കാക്കണ്ണംപാറയിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ കാക്കണ്ണംപാറയിലേക്ക് ശ്രീലക്ഷ്മിയും നന്ദൂട്ടനും ഞാനും കനകയും സൗരവെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയ ആ ഒരു കാഴ്ചയാണ് ഇനിയുള്ളത്. ഇപ്പൊ സൗരവ് നന്ദൂട്ടന് മുന്നിലേ നടന്നു. അതെ, നന്ദൂട്ടന് പിന്നെ തീരെ ചെവിയില്ല. കാക്കണ്ണംപാറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ സ്ഥലമാണ്. അങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നും അല്ലെങ്കിലും കാണാൻ അതിമനോഹരമായ കുറച്ച് കാഴ്ചകളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് മുന്നേ ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഒരു സ്ഥലം. കാരണം ആ ഭാഗങ്ങളിലുള്ള അന്ന് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉള്ളൊരു ഏരിയ ആയിരുന്നു. ഈ കശുവണ്ടിക്ക് മരുന്നടിക്കാനായിട്ട് ഇവിടെയാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നത്. ഈ കാണുന്ന ആ ഒരു പരിസരത്തിലായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഇവിടുന്ന് മരുന്ന് നിറച്ച് ആണ് ഈ പറഞ്ഞ പാലക്കയംതട്ടിൻ്റെ ഭാഗങ്ങളിലും പുലിക്കുരുമ്പ അതുപോലെ തന്നെ ചെമ്പന്തൊട്ടി നടുവിൽ ആ ഭാഗങ്ങളിലുള്ള കശുമാവിന് പൂത്ത് കഴിയുമ്പോൾ മരുന്നടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ കാക്കണ്ണംപാറ. ഇവിടെ നിറച്ചും കാക്കപ്പൂ ഉണ്ടാകലുണ്ട് എന്ന് പറഞ്ഞു. അതെ, കാക്കപ്പൂവെല്ലാം ഉണ്ടാവും. അത് ഒരു ഇതെല്ലാം ആ നമ്മളെ ഇവിടെ കണ്ടില്ലേ, നമ്മളെ എവിടെ മാടായിപ്പാറ, ഈ മാടായിപ്പാറക്കെല്ലാം ഉള്ളവരെ ഒരു കാക്കപ്പൂവെല്ലാം വിരിയാനുണ്ട് ഇവിടെ. ഇപ്പൊ ഒന്നുമില്ല, മഴയെല്ലാം. ഇപ്പൊ അങ്ങ് ദൂര കാഴ്ച എന്ന് പറഞ്ഞാൽ ആ മലനിരകള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാപ്പിമല, പൈതൽ മല, അതുപോലെ പാലക്കയം തട്ട്, അത് ആ ഏരിയ ആണ് നിങ്ങളിപ്പോ ആ ദൂര കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറിയ മഴപ്പാറലെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം അവിടെ നിന്നില്ല അല്ലേ. അതെ, കുറച്ച് വെയില് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ മഴക്കാറെല്ലാം വന്ന് മൂടിയതിന് ശേഷം കോടമഞ്ഞ് വന്നു. ആ കോടമഞ്ഞ് നമ്മളെ ആ പ്രകൃതിയിന്റെ കാഴ്ചകളൊന്നും മറക്കിയിട്ടാണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് ആടുകളെ കണ്ടപ്പോൾ കുട്ടികൾ പിന്നാലെ ഓടുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് ഞങ്ങൾ നന്ദൂട്ടനെല്ലാം സീറ്റ് ബെൽറ്റെല്ലാം ഇട്ട് നിയമമെല്ലാം കർശനമായിട്ട് പാലിച്ചുകൊണ്ട് അങ്ങനെ വീണ്ടും കലാഗ്രാമത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ കലാഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. എല്ലാ പുല്ലും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. ഗൈസ്, മഴ പെയ്തിരിക്കുന്നു. ഗൈസ്, ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നല്ല മഴ പെയ്തു തുടങ്ങി. കാഴ്ചകളെല്ലാം മങ്ങിത്തുടങ്ങി. എന്തായാലും നമ്മളെ വണ്ടിയുടെ ഒരു മനോഹര കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തന്നു. നമ്മൾ പോകുമ്പോ അവിടെ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു അല്ലേ? ആ, ആട്ടും കൂട്ടങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ചെറുപ്പക്കാരും കുറച്ച് വലിയ മുതിർന്നവരിലായിട്ട് കുറെ ആളുകളും സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു നായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടല്ലേ, ആടിനെ പിടിക്കാനാണ് പോലും. ആ, ഈ ആടിനെ ദ്രോഹിക്കാൻ വേണ്ടിട്ടല്ലേ, ഇതിലെ കുട്ടി ആടുകളെ കടിച്ചുകൊണ്ട് പോവാൻ അല്ലേ. ശ്രീലക്ഷ്മി ഒന്ന് ആടിന്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ പോകുമ്പോ തന്നെ ആട് ഓടുവായിന്ന്. അവള് തൊട്ടപ്പോ തന്നെ ആടോടി കളഞ്ഞു.
ഇപ്പൊ നമ്മുടെ കലാഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? കലാഗ്രാമം ശ്രീകണ്ഠാപുരം നെടിയങ്ങലുള്ള കലാഗ്രാമമാണ്. കലാഗ്രാമം ഞങ്ങൾ അവിടെ എത്തിയപ്പോ അടച്ചു പോയിരുന്നു, ഉള്ളിൽ കുറച്ച് കാഴ്ചകളെല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. നമ്മളൊരു 5:30 ആയി അല്ലേ വൈകിട്ട്. അതെ, ഏതായാലും ആ കല്ലിനെ കൊണ്ടുള്ള ഒരു ചുമര് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൊട്ടക്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ചുമര് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, കഷ്ണം കഷ്ണം കല്ലുകൾ ചെത്തി മിനുക്കിയിട്ട് നല്ല രസമായിട്ട് അത് ചുമര് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി നന്ദോട്ടനും പറഞ്ഞു, മമ്മ ഞങ്ങൾക്ക് തട്ടുകടയിലെ ചായ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തട്ടുകടയിലെ ചായ കുടിക്കാൻ കയറിയതാണ്. നെടിയങ്കിൽ തന്നെയുള്ള ഒരു തട്ടുകടയാണ്. നമ്മൾ നല്ല ചൂട് ചായയും അപ്പവും ചിക്കനും പലഹാരവും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. പഴംപൊരിയും ഇലയടിയും കൊച്ചും ഉള്ളിയും പരിപ്പടിയും കുറെ കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നന്ദോട്ട് പറഞ്ഞു, എനക്ക് അപ്പവും ചിക്കനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം പറയുന്ന എനക്ക് ഒരു സ്പൂണ് തന്നേന്ന്. അപ്പൊ ചടങ്ങുകളെല്ലാം തുടങ്ങി, സന്ധ്യയോട് കൂടിയിട്ട് ചടങ്ങുകളെല്ലാം തുടങ്ങി. അപ്പൊ നമ്മൾ അതിന്റെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, അതിലൊരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് ആ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ ഇത് നമ്മളെ ഇളയമ്മയാണ്, രണ്ടു ഇളയമ്മമാരാണ് അല്ലേ? ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞുമോളൊരു ഹായ് എല്ലാം തരുന്നുണ്ട് നമുക്ക്. ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.